ദിവസം ഒരു റീല് ഞാൻ ഇട്ടിരുന്നു ഒ സി ഡിയെ കുറിച്ച്. അതായത് ഒ സി ഡി എത്രമാത്രം ആൾക്കാരെ എഫക്ട് ചെയ്യുന്നുണ്ട്, വൃത്തിയാക്കുന്നവർക്കെല്ലാം ഒ സി ഡി ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പേരൻസിനോട് ചോദിച്ചു, കുട്ടികളിൽ ഒ സി ഡി വരാറുണ്ടോ, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, മുതിർന്ന ആൾക്കാർക്ക് മാത്രമേ വരുന്നുള്ളൂ എന്ന്. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒ സി ഡിയുടെ ഒരു രണ്ട് വീഡിയോസായിട്ട് നമ്മൾ ചെയ്യുവാണ്. ഇന്നത്തെ വീഡിയോയിൽ പാർട്ട് വൺ ആൻഡ് പാർട്ട് ടു. പാർട്ട് വണ്ണിൽ നമ്മൾ എടുക്കുന്നത് കുട്ടികളിൽ ഉള്ള ഒ സി ഡി, അതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്, അതിൻ്റെ പ്രിവെൻറ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് എന്തൊക്കെയാണ്, ഓക്കെ മെഡിസിൻസ് കഴിക്കുന്നത് ശരിയാണോ അല്ലേ. അപ്പോൾ ഇതിനെയൊക്കെ പറ്റി പറയാനായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിലെ വളരെ സീനിയർ മോസ്റ്റ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ മായയാണ് എൻ്റെ ഒപ്പം ഉള്ളത്. അപ്പോൾ മായ ശശി ഒന്ന് പറഞ്ഞായിട്ട് നമുക്ക് ഇന്ന് കുട്ടികളിലെ ഒ സി ഡിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്. പലപ്പോഴും മാതാപിതാക്കൾ ഇത് അറിയാണ്ട് പോകുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അതായത് നമ്മളിപ്പോൾ പലപ്പോഴും പല കേസസും ഒരു 15-16 വയസ്സിലേക്ക് എത്തുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത്. അതായത് അന്നേരം കൊണ്ടിരുന്നത് ഒരു ഈ ഒരു ഒബ്സസീവ് പ്രോബ്ലം ഉണ്ട് എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷേ ആ ഒരു പ്രശ്നം തുടങ്ങിയിട്ടുണ്ടാവുക ഒരു 8-10 വർഷം മുമ്പായിരിക്കും. അതായത് ഒരു 4-5 വയസ്സ് തൊട്ട്. ഈവൻ സ്റ്റഡീസ് കാണിക്കുന്നത് 3 വയസ്സ് മുതൽ തന്നെ കുട്ടികളിൽ ഈ ഒരു കോംപൾസീവ് ഡിസോർഡർ എന്നുള്ളൊരു പ്രോബ്ലം തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് ഡയഗ്നോസ് ചെയ്യുന്നത് എപ്പോഴും ഒരു അവരുടെ ഒരു സ്കൂളിംഗ് തുടങ്ങിയതിന് ശേഷമൊക്കെ ആയിരിക്കും. കാരണം അതുവരെ ഈ പറഞ്ഞതുപോലെ അതൊരു ടാൻഡ്രം എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് മാറ്റപ്പെടുന്നുണ്ട്. പക്ഷേ കുട്ടിയുടെ ഒരു ആങ്സൈറ്റി ആണ് ഈ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഈ ഒരു കമ്പൽസീവ് ബിഹേവിയർ കാണിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നത് വളരെ വളരെ വൈകിയിട്ടാണ്. അതെ. അതിൽ ഏറ്റവും കൗതുകകരമായിട്ട് തോന്നിയത് കഴിഞ്ഞ ഒരു 2 വീക്സ് മുമ്പ് എനിക്കൊരു കേസ് വന്നിരുന്നു. ഇതിൽ കുട്ടി എന്നു വെച്ചാൽ പരീക്ഷയുടെ സ്ട്രെസ്സുമായി ബന്ധപ്പെട്ടിട്ടാണ് വന്നത്, സമ്മർ ടൈമിന്, നമ്മുടെ എക്സാമിൻ്റെ ടൈമിന്. ഇത് എന്നു വെച്ചാൽ കുട്ടിക്ക് ഒരേ പാറ്റേണിലാണ് കുട്ടി എഴുതുന്നത്. അപ്പോൾ കുട്ടിയുടെ മനസ്സിൽ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ എഴുതുമ്പോൾ അത് കറക്റ്റായിട്ട് വരും. അപ്പം എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറുമ്പം അത് വെട്ടിയിട്ട് വീണ്ടും ആദ്യത്തെ പോകും. അങ്ങനെ എല്ലാ പരീക്ഷയിലും ഈ കുട്ടിക്ക് മാർക്ക് കുറവാണ്. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഷീ ഈസ് നോട്ട് സ്റ്റഡിങ്, ദി ഓൺലി തിങ്സ് ആ ഒരു സെയിം പാറ്റേൺ, ആ ഒരു സിമെട്രിക്കൽ ആ ഒരു രീതിയിലേക്ക് പോവാം. ഇതിനെപ്പറ്റി എനിക്കൊന്ന് ഒരുപാട് പേരൻസിന് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഡൗട്ട്സ് കാണും ചേച്ചി, അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞാട്ടെ. അതായത് ഈ ഇപ്പം ലക്ഷ്മി പറഞ്ഞ പോലെ ഈ ഒരു സിമെട്രി ആൻഡ് പാറ്റേൺ എന്ന് പറയുന്നത് കുട്ടികളിൽ കണ്ടുവരുന്ന ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിൻ്റെ ഒരു ഒരു മേജർ ആയിട്ടുള്ളൊരു സിംപ്റ്റം ആണ്. അതായത് ഇവർക്ക് ഇപ്പം നമ്മൾ ചിലപ്പോൾ ഒരു എൽ കെ ജിയിൽ അല്ലെങ്കിൽ യു കെ ജിയിലൊക്കെ പഠിക്കുന്ന കുട്ടികളിലും ഈ പ്രശ്നം കാണുന്നുണ്ട്. ചില കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവർ പെൻസിലും റബ്ബറും അവരുടെ ഒരുമിച്ച് കയ്യിലുണ്ടാവും, എഴുതുന്നു മായ്ക്കുന്നു, എഴുതുന്നു മായ്ക്കുന്നു. ഈവൻഡോ അത് കറക്റ്റ് ആണെങ്കിൽ പോലും അവർക്ക് ആ ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നില്ല. കാരണം അവിടെ അത് റിപ്പീറ്റ് ചെയ്താലേ അവർ നെക്സ്റ്റ് ഇതിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതെ. അപ്പം അങ്ങനെ ഈ ഒരു സിമെട്രി ആൻഡ് പാറ്റേൺ അത് പല രൂപത്തിലുണ്ട്. ചിലപ്പോൾ നടക്കുന്നതിലുണ്ട്, അതുപോലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചില ബിഹേവിയേഴ്സ് ഉണ്ട്. മുകളിലേക്കും താഴേക്കും ചാടുക, അവർക്കൊരു ആങ്സൈറ്റി വരുമ്പോൾ അവർ എന്തെങ്കിലും സാധനത്തിൽ ഇങ്ങനെ ഇട്ടുകൊണ്ട് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇടിക്കുക, അല്ലെങ്കിൽ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക, ഒരേ പാറ്റേണിൽ നടക്കുക. ചിലപ്പോൾ ചില ബോഡി പാർട്സിലായിരിക്കും അങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അമ്മയായിട്ടുള്ള ഒരു ഒരു കണക്ഷൻ, ഒരു അറ്റാച്ച്മെന്റ് ആയിരിക്കും ചിലപ്പോൾ കാണിക്കുന്നത്, അമ്മയുടെ ഡ്രസ്സിൽ ടച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ചില ചെറിയ ചെറിയ സിംപ്റ്റംസ് ആണ്. പക്ഷെ നമ്മൾ അത്ര ഇത് ഒബ്വിയസ് ആവില്ല, കാരണം അത്ര വലിയ പ്രശ്നങ്ങളൊന്നും സൃഷ്ടിക്കുന്നില്ല. ഇത് ഏത് സമയത്താണ് കറക്റ്റ് നമ്മളിത് പാരന്റ്സ് ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സാധാരണ കുട്ടികൾ ടാൻഡ്രംസ് എന്നുള്ള രീതിയിൽ ചെയ്യുന്നു, ഇത് എപ്പോഴാണ് ഇവർ ഇതിൽ കെയർഫുൾ ആയിട്ടൊന്ന് മോണിറ്റർ ചെയ്ത് അടുത്തൊരു സ്റ്റേജിലേക്ക് കൊണ്ടുപോകേണ്ടത്? അല്ല, ഇത് കൊണ്ടുപോകുന്നത് എപ്പോഴാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇത് കൊണ്ടുപോകേണ്ടത് എപ്പോഴാന്ന് വെച്ചാൽ, അത് കുട്ടിയുടെ നോർമൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെയും അതുപോലെ നോർമൽ ആയിട്ടുള്ള ബാക്കിയുള്ള എല്ലാ ബിഹേവിയറിനെയും അത് അഫക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരും. എക്സാക്ട്ലി. അത് പലപ്പോഴും ഒരു സ്കൂളിംഗ് തുടങ്ങി കഴിഞ്ഞിട്ടായിരിക്കും. അതായത് ഇപ്പോൾ ഒരു 5 വയസ്സ് അല്ലെങ്കിൽ 6 വയസ്സൊക്കെ എത്തുമ്പോൾ ചെറുതായിട്ട് തുടങ്ങും, അങ്ങനെ കുട്ടി ഇങ്ങനെ തന്നെ കാണിക്കുന്നു, അല്ലെങ്കിൽ സ്കൂളിൽ ചിലപ്പോൾ ക്ലാസ് റൂമിൽ ചിലപ്പോൾ അതൊരു ഒബ്വിയസ് ആയിട്ടുള്ളൊരു ബിഹേവിയർ ആവാം. പിയർ ഗ്രൂപ്പുമായിട്ട് ചേരുമ്പോൾ, അല്ലെ, പിയർ ഗ്രൂപ്പുമായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ടീച്ചറിൻ്റെ മുമ്പിൽ എന്തെങ്കിലും പ്രസൻറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഒരു ചെറിയൊരു ആങ്ഷ്യസ് ആവുന്ന ഒരു സിറ്റുവേഷൻ കുട്ടിയുടെ ലൈഫിൽ ഉണ്ടാവുന്ന സമയത്ത് അത് കുറച്ച് വളരെ എവിഡൻ്റ് ആയിട്ട് വരും. അതെ. അപ്പം ആ ഒരു സമയത്തൊക്കെയാണ് പലപ്പോഴും ഇതൊരു തെറാപ്പിസ്റ്റിന് മുമ്പിലേക്കൊക്കെ എത്തേണ്ടത്. അപ്പം ഇനിയിപ്പം പാരൻസ് ഇപ്പം പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഒ സി ഡി. ഇപ്പം ഈ സേ ഫോർ എക്സാമ്പിൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ പോലും ടീനേജേഴ്സിൽ ഒരുപാട് പേർക്ക് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പം ഇതേപോലത്തെ ഓരോരോ അസുഖങ്ങൾക്ക് എപ്പോഴും പാരൻസിന് ഉള്ള ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, നമുക്കൊരു തെറപ്പി എന്നൊരു കാര്യത്തിലൂടെ മാത്രം ഇത് മാറുമോ, അതോ മെഡിസിൻസ് എന്ന് പറയുന്നത് ഇതിന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ കുട്ടികൾക്ക്, എസ്പെഷ്യലി ബിലോ 18? അതായത് അത് ദാറ്റ് ഡിപ്പെൻസ് ഓൺ ദി കണ്ടീഷൻ. അതായത് ഈ പറഞ്ഞ ഈ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്നതിന് ഒബ്സഷൻസ് പല രീതിയിലുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, മെയിനായിട്ടും ഒരു അഗ്രസീവ് ഒബ്സഷൻ ചിലപ്പോൾ കാണാറുണ്ട്. അപ്പോൾ ഈ അഗ്രസീവ് ഒബ്സഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ചില വയലൻറ്റ് നേച്ചറുകൾ, ചില വയലൻറ്റ് ബിഹേവിയറുകളൊക്കെ
ചിലപ്പോൾ പേരൻസിന് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായിരിക്കും. കറക്റ്റ്. അപ്പൊ അങ്ങനെയുള്ള വയലന്റ് ഒബ്സഷൻസ് ഒക്കെ ആകുമ്പോൾ കുട്ടിക്ക് വയലന്റ് ഒബ്സഷൻ ഏതൊക്കെ രീതിയിൽ വരാം ചേച്ചി, ഒന്ന് രണ്ട് എക്സാമ്പിൾസ് പറയാം. സോ ദാറ്റ് ദേ കാൻ അണ്ടർസ്റ്റാൻഡ്. അതായത് കുട്ടി വളരെയധികം എന്താ പറയാ, അബ്യൂസീവ് ആയിട്ടുള്ള ചില ലാംഗ്വേജുകൾ ഉപയോഗിക്കുക, വല്ലാതെ ഒരു അഗ്രസീവ് റിയാക്ഷൻസ് കാണിക്കുക, സാധനങ്ങൾ എന്തെങ്കിലും എടുത്തെറിഞ്ഞോണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരേ ബാഡ് വേർഡ് തന്നെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വിളിച്ചോണ്ടേ ഇരിക്കുക. അത് സിറ്റുവേഷൻ എന്താണ്, സോഷ്യൽ സിറ്റുവേഷൻ ആണോന്ന് നോക്കാതെ തന്നെ അവർ ആങ്ഷ്യസ് ആകുമ്പോൾ അവരത് ചെയ്തോണ്ടേ ഇരിക്കുക. അപ്പൊ ആ രീതിയിലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അത് പേരൻസിന് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറമായിരിക്കും. അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് എന്താണെന്ന് വെച്ചാൽ ക്ലെൻലിനെസ് ഒബ്സഷൻ ഉണ്ട്. എക്സാക്ട്ലി. ക്ലെൻലിനെസ് ഒബ്സഷനും ഇതേപോലെ തന്നെയാണ്, കുട്ടിക്ക് എത്ര ചെയ്താലും ചില കാര്യങ്ങളിൽ അവർ ഓക്കെ ആകില്ല. നമുക്ക് വന്ന ഒരു കാര്യമാണ്, അതായത് ഇപ്പം ഒരു കുട്ടി ഷർട്ട് ഡ്രസ്സ് ഒരു നേരെ, അതിനകത്ത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അതിനകത്ത് ഒരു ചെറിയ അഴുക്ക് പോലും ഇല്ല, പക്ഷെ ഏകദേശം ഒരു 7, 8, 9 തവണ ഷർട്ട് മാറുക, സ്പോർട്സിന് പോവാണ്ടിരിക്കുക, ഒരു ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ആവുക, നമുക്ക് തന്നെ വന്നൊരു കേസാണ്. അവസാനം ദെൻ വി ഹാഡ് ടു പ്രിസ്ക്രൈബ് മെഡിസിൻ. അതുപോലെ ചില കേസസ് കാണുന്ന ഇവർക്ക് സ്കൂളിൽ കറക്റ്റ് ടൈമിൽ പോകാൻ പറ്റില്ല, കാരണം ഇവർ എപ്പോഴും ഇങ്ങനെ ബാത്റൂമിലൊക്കെ കയറി കഴിഞ്ഞാൽ അവർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പലപ്പോഴും പേരൻസ് വിചാരിക്കുന്ന മടി കാരണമെന്നാണ്, പക്ഷെ മടിയല്ല അവിടെ പലപ്പോഴും ഉണ്ടാവുക. കുട്ടിക്ക് അതിൽ നിന്നും പുറത്തു വരാൻ പറ്റുന്നില്ല. ടോയ്ലറ്റിൽ കണ്ടമാന സമയം ഇരിക്കുക, ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കുക, അതല്ലെങ്കിൽ ഇപ്പം കുളിക്കുന്നാണേലും അവർ വെള്ളം ഒഴിച്ചുകൊണ്ടേ ഇരിക്കുക. അതായത് ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് നെക്സ്റ്റിലേക്ക് പോകാൻ അവർക്ക് പറ്റുന്നില്ല. പിന്നെ ഇതിനകത്ത് പാരന്റ്സിന് വരുന്ന മേജർ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നിനക്ക് ഇതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്താൽ പോരെ, നിനക്ക് വേറെ എന്തെങ്കിലും കാര്യം, അങ്ങനല്ല. ഇതിപ്പോ എന്നു വെച്ചാൽ നമ്മുടെ ബ്രെയിനകത്തെ കെമിക്കൽ ആക്ടിവേഷൻ, അതായത് പല കാര്യങ്ങളുടെ ഒരു അമാൽഗമേഷൻ ആണല്ലോ, അതിന്റെ ഒരു എന്താ പറയാ, ഒരു എല്ലാം ഒരുമിച്ച്, അതായത് എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ച് വരുമ്പോൾ ഒരു ഫുഡ് നന്നാവും എന്ന് പറയുന്നത് പോലെ, ഇതെല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു കാര്യത്തിന്റെ ഒരു ഏറ്റക്കുറച്ചിലാണ് യഥാർത്ഥത്തിൽ ഈ കുട്ടിയെ ഈ ഒരു OCDയിലേക്ക് നയിക്കുന്നത്, അല്ലേ ചേച്ചി? ബയോളജിക്കൽ ചേഞ്ചസ് ഉണ്ട്. അപ്പൊ കുട്ടികളുടെ ബ്രെയിനിൽ സ്റ്റഡീസ് കാണിക്കുന്നത് ബയോളജിക്കൽ ചേഞ്ചസ് ഉണ്ട്. അപ്പൊ സെറട്ടോണിൻ റീഅപ്റ്റേക് ഇൻഹിബിറ്റേഴ്സ് ഒക്കെയാണ് ഇതിന് നമ്മൾ മെഡിസിൻസ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പം അത് പക്ഷേ കുട്ടികളിൽ അങ്ങനെ ഒരു മെഡിക്കൽ തെറാപ്പിയിലേക്ക് പോകുന്നതിനൊക്കെ മുമ്പ് തന്നെ ധാരാളം എന്താ പറയാ, സൈക്കോളജിക്കൽ തെറാപ്പീസ് ഉണ്ട്, നല്ല എഫക്റ്റീവ് ആയിട്ട്, വളരെ എഫക്റ്റീവ് ആയിട്ട് ബിഹേവിയർ തെറാപ്പി ഒക്കെ വഴി വളരെ എഫക്റ്റീവ് ആയിട്ട് നമ്മൾക്ക് ഈ ഒരു പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റും. അതല്ലെങ്കിൽ ഒരു എക്സ്പോഷർ ആൻഡ് കൺട്രോൾഡ് ആക്ടിവിറ്റി എന്നുള്ള ഒരു തെറാപ്പി ഉണ്ട്. അപ്പം അതിൽ അതുവഴിയും നമ്മൾക്ക് നന്നായിട്ട് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റും. കാരണം കുട്ടികളുടെ പ്രശ്നം ഗുണം എന്താന്ന് വെച്ചാൽ അവരുടെ ബ്രെയിനിന് വളരെയധികം ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അപ്പൊ ആ ഒരു വാക്സിൻ ഫ്ലെക്സിബിലിറ്റി ഏറ്റവും കൂടുതലുള്ള കുട്ടികളിലാണ്. അപ്പൊ നമ്മൾക്ക് ഈ പറഞ്ഞ ബയോളജിക്കൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ പോലും അതിൽ വളരെ നല്ലൊരു പ്രൊഗ്നോസിസും നല്ലൊരു റിസൾട്ടും ഉണ്ടാക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, ഇപ്പം ലക്ഷ്മി എൻ്റെ അടുത്ത് പറഞ്ഞ പോലെ ചില കാര്യങ്ങളിൽ, അതായത് ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ടച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പാറ്റേണിൽ നടക്കുക, ഇതൊക്കെ നമ്മൾ കാറ്റഗറി ചെയ്തിരിക്കുന്ന ഒരു മിസ്സലേനിയസ് ഒബ്സഷൻ എന്നുള്ള രീതിയിലാണ്. അതെ. അപ്പം അതിലെന്താന്ന് വെച്ചാൽ കുട്ടിക്ക് അവിടെ ഒരു ഫിയർ ഫാക്ടറൂടെ ഉണ്ട്. അതായത് ഈ ഒരു പർട്ടിക്കുലർ രീതിയിൽ ഇത് ചെയ്തില്ലെങ്കിൽ ഡെത്ത് റിലേറ്റഡ് ചില തോട്ട്സ്, ഐ മീൻ അമ്മയ്ക്ക് അച്ഛൻ എന്തെങ്കിലും പറ്റും, അതല്ലെങ്കിൽ എന്തോ അപകടം വരും. അപ്പൊ അതാണ് അവരെ കൂടുതലും ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് അവർ ആ ആങ്സൈറ്റി മാറ്റാൻ വേണ്ടി ആ പർട്ടിക്കുലർ പാറ്റേൺ അവർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ പല രൂപത്തിലാണ്. ചിലപ്പം ഒബ്സഷൻ മാത്രമായിരിക്കും, ചിലപ്പോൾ ഈ കമ്പൽഷൻ റിലേറ്റ് ചെയ്തിട്ട് ഒരു സ്റ്റോറി ബ്രെയിനിൽ ഉണ്ടാവുന്നുണ്ടാവും, ആ സ്റ്റോറി റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ഈ കമ്പൽഷൻ റിപ്പീറ്റ് വീണ്ടും 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 റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഇത് രണ്ട് ലെവലാണ് കേട്ടോ. നിങ്ങൾ ഈ പറയുന്നത് പോലെ ഇത് തീരെ ഭയക്കേണ്ട ഒരു കാര്യമല്ല. ഡെഫിനറ്റ്ലി നമ്മൾ സൈക്കോതെറപ്പി വഴി, ബിഹേവിയർ തെറപ്പി വഴി നമുക്ക് ഇതിനകത്ത് ഒരുപാട് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ നമ്മൾ ഇതിനെ ലൈറ്റ് ആയിട്ടും കാണരുത്. കാര്യം വേണ്ട സമയത്ത് ഇതിനൊരു ചികിത്സ കൊടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ നിൽക്കാണ്ട് വീണ്ടും ആ മെഡിസിൻസ് എന്നുള്ള ഒരു രീതിയിലേക്ക് ഇത് പോകേണ്ടി വരും. അപ്പോൾ കുട്ടികൾക്ക് ഇത് വരുമ്പോൾ, ഇഫ് ഇൻ കേസ് നമ്മൾ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ, വി വർ ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് ജനറൽ തിങ്സ്, എന്തെങ്കിലും തരത്തിൽ ഇതേപോലത്തെ ഒരു ലക്ഷണങ്ങൾ കുട്ടിക്ക് കാണുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തുള്ള ഒരു കൗൺസിലിംഗ് സെൻറ്ററിലോ അല്ലെങ്കിൽ നമ്മളുടെ ഈ പറയുന്നത് പോലെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നമ്പർ കൊടുക്കാം, നമ്മളെയോ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. എനിക്ക് ഒരു കാര്യം കൂടി ഇതിൽ ആഡ് ചെയ്യാനുള്ളത്, ഇപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ പലപ്പോഴും പേരൻസിൻ്റെ റിയാക്ഷൻ എന്താണെന്ന് വെച്ചാൽ, എന്തിനാണ് ഇപ്പം ഇത്രയും പ്രാവശ്യം ചെയ്യുന്നത്, നിനക്ക് നിർത്തിക്കൂടെ, എക്സാക്ട്ലി, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് കുട്ടിയുടെ അടുത്ത് ഷൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരെ പണിഷ് ചെയ്യുക, അപ്പം ഇതെല്ലാം കുട്ടിയുടെ ആങ്സൈറ്റി കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണെങ്കിൽ പോലും അത് ആക്ച്വലി പ്രശ്നത്തിനെ കൂടുതൽ വീണ്ടും. അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇത് എനിക്ക് തോന്നുന്നു കുട്ടികളുടെ പോലെ തന്നെ ഇതിനകത്ത് പാരന്റ്സിനും ഇതിൻ്റെ ഒരു അവയർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികളെ ഡീൽ ചെയ്യേണ്ടത്, OCD ഉള്ള കുഞ്ഞുങ്ങളെ എങ്ങനെ ഡീൽ ചെയ്യണം, ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ, ഇത് നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സിംറ്റംസ് കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും മടിക്കരുത്, അയ്യോ വേറൊരാൾ എന്ത് വിചാരിക്കും എൻ്റെ കുഞ്ഞിന് മനോരോഗമാണോ, ഒന്നുമല്ല. ഇത് ഓരോരോ തരത്തിൽ ഓരോ ആൾക്കാർക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് മടി കൂടാതെ ഒരു കൗൺസിലറെയോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്പെഷ്യലിസ്റ്റിനെയോ കാണാൻ മടിക്കരുത്. തീർച്ചയായിട്ടും.